അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വീടകങ്ങളിലെ മാലിന്യങ്ങൾ എങ്ങനെ സംസ്കരിക്കാം എന്നതിന് വിഷയത്തിൽ ഒരു സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് മാലിന്യ സംസ്കരണം എന്ന മേഖലയെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. ഏകദേശം 4 വർഷത്തോളമായി ഈ മേഖലയിൽ ഞാൻ പ്രവർത്തിക്കുന്നത്. ഗ്രീൻ വെംസ് എന്നൊരു കമ്പനിയിൽ പ്രൊജക്റ്റ് കോർഡിനേറ്ററാണ് വർക്ക് ചെയ്യുകയാണ്. എന്തുകൊണ്ട് ഈ മേഖലയിലേക്ക് കടന്നു വന്നെന്ന് പലരും ചോദിക്കാറുണ്ടായിരുന്നു. അതിനൊരു കാരണം കൂടി ഞാൻ ഇതിലൂടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നാം ഒരു വഴിയിൽ നടന്നു പോകുമ്പോൾ മുന്നിൽ കാണുന്ന ഒരു കമ്പ് പോലും എടുത്തു മാറ്റണമെന്ന് പറഞ്ഞ വലിയ സന്ദേശം നൽകിയ മതമാണ് ഇസ്ലാം. റോഡുകളിലൂടെ നടക്കുമ്പോഴും മറ്റ് പാതയോരങ്ങളിലൊക്കെയും നാം കണ്ടിട്ടുള്ള ധാരാളം മാലിന്യങ്ങൾ ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം കണ്ണുകൾക്ക് ബുദ്ധിമുട്ട് നൽകുന്ന കാഴ്ചകളാണവ. അവയൊക്കെയും ആരൊക്കെയോ വലിച്ചെറിഞ്ഞ മാലിന്യങ്ങളാണ്. ഒരു മാതൃക വ്യക്തിക്ക് ഒരിക്കലും കൊണ്ടു നടക്കാനാകാത്ത അല്ലെങ്കിൽ സഹിക്കാൻ കഴിയാത്തൊരു വസ്തുതയാണത്. സോ അതുകൊണ്ട് തന്നെ വ്യക്തമായും മാലിന്യ സംസ്കരണ മേഖലയിൽ നമുക്ക് കുറേയേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിലേക്ക് കടന്നു വരാനും കാരണം. പ്രധാനമായിട്ടും നാം ധാരാളം മാതൃകാ മാലിന്യ സംസ്കരണ മേഖലയെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ഇവയൊക്കെയും ആരംഭിക്കുന്നത് നമ്മുടെ വീടകങ്ങളിൽ നിന്ന് തന്നെയാണെന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാരണം. അതായത് വേസ്റ്റ് മാനേജ്മെൻറ്റ് മേഖലയിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീടകങ്ങളിൽ നിന്ന് വ്യക്തമായ ഒരു മാലിന്യ സംസ്കരണ ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ നാം അതിനെ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ, നമ്മുടെ നാടൊട്ടുക്കും ഒരു നല്ല മാതൃകാപരമായിട്ടുള്ള മാലിന്യ സംസ്കരണ മേഖലയിലേക്ക് കടക്കുവാൻ നമുക്ക് കഴിയും. എങ്ങനെയാണ് വീടുകളിലെ മാലിന്യ സംസ്കരണം നോക്കാം. പ്രധാനമായിട്ടും വീടുകളിൽ വരുന്ന മാലിന്യം ഒന്ന് ഭക്ഷണ മാലിന്യമാണ്. ഭക്ഷണം നിർമ്മിക്കുന്നതിനാവശ്യമായ പച്ചക്കറികൾ, അവ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പീലിങ്ങുകൾ, ഭക്ഷണം കഴിക്കുമ്പോൾ ബാക്കി വരുന്ന വേസ്റ്റുകൾ, അങ്ങനെയൊക്കെയും. മറ്റൊരു വിഭാഗം ഖരമാലിന്യങ്ങളാണ്, ഡ്രൈ വേസ്റ്റുകൾ. നമ്മളൊരു ഉപഭോക്തൃ സംസ്കാരം കീപ്പ് ചെയ്യുന്ന സംസ്ഥാനമാണ്. ധാരാളം വസ്തുക്കൾ നമ്മൾ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട് ഓരോ ദിവസവും. ഇവയുടെയൊക്കെയും പാക്കേജുകൾ, ഉപയോഗശേഷം വലിച്ചെറിയുന്ന പേനകൾ, ലോഹ വസ്തുക്കൾ, പേപ്പറുകൾ, പ്ലാസ്റ്റിക് കവറുകൾ, അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം ഖരമാലിന്യങ്ങളും ഓരോരുത്തരുടെയും ജീവിതക്രമത്തിൻ്റെ ഭാഗമായിട്ട് ബാക്കി വരുന്നുണ്ട്. ഇവയാണ് പൊതുവെ പറയുകയാണെങ്കിൽ ഖരമാലിന്യങ്ങൾ. മറ്റൊന്ന് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയാം. നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടാവും, കുട്ടികളുടെ ഡയപ്പറുകൾ, സ്ത്രീകളുടെ പീരീഡുമായിട്ട് ഉപയോഗിക്കുന്ന സാനിറ്ററി നാപ്കിനുകൾ, പ്രായമായവരിലും ഡയപ്പറുകൾ ഉപയോഗിക്കലുണ്ട്. വീടുകളിൽ ഉപയോഗശേഷം വലിച്ചെറിയുന്ന നമ്മൾ കഴിച്ച മെഡിസിനുകളുടെ ബാക്കി വസ്തുക്കൾ, ചിലയിടങ്ങളിൽ വീടുകളിൽ തന്നെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സിറിഞ്ചുകൾ, പഞ്ഞികൾ തുടങ്ങിയ മറ്റൊരു വിഭാഗം, ഇവയൊക്കെ അടങ്ങിയതാണ് പൊതുവേ പറയുന്ന ഒരു ഹൗസ് ഹോൾഡ് വേസ്റ്റ് മാനേജ്മെൻ്റ്, അല്ലെങ്കിൽ ഒരു ഓരോ വീടുകളിലുമുള്ള മാലിന്യ സംസ്കരണ സംവിധാനം. ഇനി ഇവയെങ്ങനെയാണ് നമുക്ക് ഏറ്റവും കൃത്യമായ രീതിയിൽ സംസ്കരിക്കാൻ കഴിയുന്നതെന്ന് നോക്കാം. ആദ്യമായി ഖരമാലിന്യങ്ങൾ. ഓരോ ദിവസവും പർച്ചേസ് കഴിയുമ്പോൾ അവയൊക്കെയും പാക്കേജുകൾ വേസ്റ്റായി വരുന്നുണ്ട്. ഈ പാക്കേജുകൾ പൊതുവെ പ്ലാസ്റ്റിക്കുകളാവാം, കാർഡ്ബോർഡുകളാവാം, പേപ്പറുകളാവാം, ഇവയൊക്കെ ആകാം. കൃത്യമായി നമ്മുടെ വീടുകളിൽ ഇവ കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ. എല്ലാ വീടുകളിലും ഒരു വേസ്റ്റ് കളക്ട് ചെയ്യാനുള്ള ബിന്നുകൾ സ്ഥാപിക്കുക, അവയെ കൃത്യമായി നിക്ഷേപിക്കുവാൻ വേണ്ടി നമ്മൾ കുട്ടികളെ പരിശീലിപ്പിക്കുക, ഇവയൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന വസ്തുക്കളാണ്. മാലിന്യ സംസ്കരണ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്.
നമ്മുടെ ആവശ്യങ്ങളെ കുറക്കുക എന്നുള്ളതാണ്. നാം എത്രയോ വസ്തുക്കളാണ് അനാവശ്യമായി വാങ്ങിച്ചു കൂട്ടുന്നത്. ഈ അനാവശ്യമായി വാങ്ങിച്ചു കൂട്ടുന്ന ഓരോ വസ്തുക്കളും ഓരോ ഈ ഓരോ റിസോഴ്സുകളും നമുക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭൂമിക്ക് ഭാരമായി മാറുകയാണ്. കൃത്യമായ സംവിധാനം വേസ്റ്റ് മാനേജ്മെൻറ്റ് മേഖലയിൽ ഇല്ലാത്തത്തോളം കാലം. അതുകൊണ്ട് ആദ്യമായി നാം കീപ്പ് ചെയ്യേണ്ട ഒരു മാതൃക നാം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. നമ്മുടെ ആവശ്യങ്ങൾ ലഘൂകരിക്കുക എന്നുള്ളതാണ്. മെറ്റീരിയലുകളെ റിസോഴ്സുകളെ ഏറ്റവും കുറഞ്ഞ രീതിയിൽ മാത്രം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഇനി ആവശ്യമായി മാത്രം ആണ് വാങ്ങുന്നതെങ്കിൽ പോലും കൃത്യമായി തരംതിരിച്ച് കീപ്പ് ചെയ്യാനുള്ള ആ ഒരു പ്രവണത നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അത് ഏറ്റവും കൂടുതൽ നാം ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മുടെ കുട്ടികളെയാണ്. അവരാണ് വളർന്നു വരുന്ന തലമുറ. ഇങ്ങനെ വീടുകളിൽ വരുന്ന കാർഡ്ബോർഡുകൾ, പ്ലാസ്റ്റിക് കവറുകൾ, പേപ്പറുകൾ ഇവയൊക്കെയും വീടുകളിലുള്ള ഒരു ബിന്നുകൾ നിക്ഷേപിക്കുക. കാർഡ്ബോർഡുകൾ വേറെ വെക്കുകയും മറ്റു മെറ്റൽ സബ്സ്റ്റൻസുകൾ അല്ലെങ്കിൽ സ്ക്രാപ്പ് മെറ്റീരിയലുകൾ ഇവ തരംതിരിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നാടുകളിൽ വരുന്ന സ്ക്രാപ്പ് വെൻഡേഴ്സ് അല്ലെങ്കിൽ ലോക്കലായുള്ള ചെറിയ ചെറിയ സ്ക്രാപ്പ് എടുക്കുന്ന ആളുകൾ അവർക്ക് കൊടുക്കുന്നതിലൂടെ ഒരു വരുമാന മാർഗമായി മാറ്റുകയും ചെയ്യാൻ കഴിയും. അങ്ങനെ വീടുകളിൽ നമുക്ക് അറിയപ്പെടാതെ പോകുന്ന ഒരു വലിയ മാലിന്യ സംസ്കരണ തൊഴിലാളികളാണ് നമ്മുടെ നാടുകളിലുള്ള സ്ക്രാപ്പ് വെൻഡേഴ്സ്, പഴയതെല്ലാം പിറക്കുന്ന ആളുകൾ. നാം തീർച്ചയായും അവരെ പരിഗണിക്കേണ്ടതുണ്ട്. അവർക്ക് നൽകുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള വേസ്റ്റിൻ്റെ ഒരു കുറവ് വരുത്താൻ നമുക്ക് കഴിയും. അടുത്ത് വരുന്നത് ഭക്ഷണ മാലിന്യങ്ങളാണ്. ഭക്ഷണ മാലിന്യങ്ങൾ ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നാം ആവശ്യം വീടുകളിലേക്ക് ആവശ്യമായി മാത്രം വാങ്ങിക്കുകയും നമ്മുടെ ആവശ്യങ്ങൾ ലഘൂകരിക്കുകയും ചെയ്യുന്നതിലൂടെ ഒരു പരിധിവരേക്കും ഭക്ഷണ മാലിന്യം കുറക്കാൻ കഴിയും. ഭക്ഷണം ഉപയോഗിച്ച് കഴിയുമ്പോൾ വേസ്റ്റേജ് വരുന്നുണ്ട് പലയിടത്തും. ധാരാളമായി കാണുന്നത് നമ്മുടെ വീടുകളിൽ തന്നെയാണ്. അത് ലഘൂകരിക്കുന്നതിലൂടെ വലിയൊരളവ് വേസ്റ്റ് കുറക്കാൻ കഴിയും. ഇങ്ങനെ വളരെ ലഘൂകരിച്ച ഈ വേസ്റ്റുകൾ ഓരോ ദിവസവും പ്രത്യേകമായി കളക്ട് ചെയ്യുക. നമ്മുടെ ഭക്ഷണ മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് വീടുകളിൽ കളിമണ്ണ് കൊണ്ടുള്ള ഭരണികൾ നമുക്ക് ഉപയോഗിക്കാം. പലയിടത്തും മാർക്കറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന വസ്തുവാണ് കളിമൺ ഭരണികൾ, ടെറാക്കോട്ട ബിന്നുകൾ എന്നാണ് പൊതുവെ അറിയപ്പെടുക. ഇത്തരം വസ്തുക്കളിൽ, ഇത്തരം ബിന്നുകളിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും ലഭ്യമായിട്ടുള്ള വസ്തുവാണ് ചകിരിച്ചോറ്. പലപ്പോഴും കൃഷി ആവശ്യങ്ങൾക്കും മറ്റും ഓരോ കടകളിലൊക്കെയും ചകിരിച്ചോറ് നിത്യേന കിട്ടാനുണ്ട്. ഇവ വാങ്ങിക്കുക. ഈ കളിമൺ ഭരണികളിൽ ലെയറുകളായിട്ട് ചകിരിച്ചോറ്, അതിന് മുകളിൽ ഭക്ഷണ മാലിന്യം, അതിന് മുകളിൽ വീണ്ടും ചകിരിച്ചോറ്. എത്രമാത്രം ഭക്ഷണ മാലിന്യമാണ് നമ്മൾ നാം നിക്ഷേപിക്കുന്നത് അത്ര തന്നെ ചകിരിച്ചോറും അതിന് മുകളിൽ നിക്ഷേപിക്കുക. ഇങ്ങനെ ലെയർ ലെയറായിട്ട് ഇടുക. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരല്പം ചാണകപ്പൊടിയോ അല്ലെങ്കിൽ മറ്റ് തൈരോ ഒരല്പമായിട്ട് ചേർക്കുകയാണെങ്കിൽ ഈ ഭക്ഷണ മാലിന്യത്തിന് കൃത്യമായി സംസ്കരിക്കാൻ ഏറ്റവും എളുപ്പത്തിൽ കഴിയും. ഇങ്ങനെയൊരു ഒരു പ്രവർത്തനം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പുലർത്തുകയാണെങ്കിൽ ഭക്ഷണ മാലിന്യത്തിൻ്റെ ഒരു പരിധിവരെ നമുക്ക് കുറക്കാൻ കഴിയും. ഇനി മറ്റൊന്ന് ബയോഗ്യാസാണ്. നേരത്തെ പറഞ്ഞ രീതി കമ്പോസ്റ്റിംഗ് ആണ്. നമ്മുടെ വീടുകളിലൊക്കെയും പ്രാവർത്തികമാക്കാം. ഇനി അല്പം സ്ഥലമുള്ള മുറ്റമുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ മുറ്റത്ത് തന്നെ ഒരല്പം കുഴിയെടുത്ത് ഓരോ ദിവസത്തെയും ഭക്ഷണ മാലിന്യം നിക്ഷേപിക്കുകയാണെങ്കിൽ വീണ്ടും ഒരല്പം മണ്ണിട്ട് വീണ്ടും ഭക്ഷണ മാലിന്യം നിക്ഷേപിക്കുക, ഒരല്പം മണ്ണിട്ട് അങ്ങനെ ഒരു ലെയറും ലെയർ പോലെ ഇടുകയാണെങ്കിൽ കാലക്രമേണ ഇവയൊക്കെയും കൃത്യമായി മണ്ണോട് അലിഞ്ഞു ചേരും. തീരെ സ്മെല്ലുണ്ടാവില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു ഘടകം തന്നെയാണ്. മറ്റൊന്ന് പറയട്ടെ, കമ്പോസ്റ്റിംഗ് മേഖലയിൽ പലപ്പോഴും കണ്ടിട്ടുള്ള പ്രവണത ധാരാളം പുഴുക്കൾ വരുന്നു എന്നുള്ളതാണ്. രസകരമായൊരു വസ്തുത ഈ പുഴുക്കളെ പലയിടത്തും ഭക്ഷണമാക്കുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പുഴുക്കളൊന്നും യാതൊരു തരത്തിലും നമുക്ക് ദൂഷ്യഫലങ്ങളുള്ളവയല്ല. ബ്ലാക്ക് സോൾജർ ഫ്ലൈ എന്ന് പറയുന്ന ഒരു പ്രാണിയുടെ ലാർവകളാണ് ഈ പുഴുക്കൾ. നമുക്കിവയെ നമ്മുടെ വീടുകളിലുള്ള പക്ഷികൾക്കോ അല്ലെങ്കിൽ കോഴികൾക്കോ മത്സ്യങ്ങൾക്കോ നൽകാവുന്നതാണ്. ഏറ്റവും പ്രോട്ടീൻ കണ്ടിട്ടുള്ള വസ്തുക്കളെയാണ് ഈ പുഴുക്കളൊക്കെ. അടുത്തത് ബയോഗ്യാസ് പ്ലാന്റുകളാണ്.
എൻ്റെ വീട്ടിൽ ഏകദേശം ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്. ഒരു വർഷത്തിൽ രണ്ടോ മൂന്നോ തവണ മാത്രമേ നമുക്ക് സാധാരണ ഗ്യാസ് ഉപയോഗിക്കേണ്ടി വരുന്നുള്ളൂ. സാധാരണ LPG ഗ്യാസ് വാങ്ങിക്കേണ്ടി വരുന്നത് രണ്ടോ മൂന്നോ തവണ മാത്രമാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലുള്ള ഭക്ഷണ മാലിന്യങ്ങൾ എനിക്കെൻ്റെ വീട്ടിലുള്ള ബയോഗ്യാസ് പ്ലാന്റ് നിക്ഷേപിക്കുന്നത് വഴി, അതിലൂടെ ഉണ്ടാകുന്ന ഗ്യാസ് വഴി എൻ്റെ വീട്ടിൽ പകുതിയോളം പ്രവർത്തനങ്ങൾ അവർ നടത്താൻ കഴിയുന്നുണ്ട്. അങ്ങനെ കൃത്യമായ പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റുകൾ വാങ്ങിക്കുന്നത് വഴി, വീടുകളിൽ വെക്കുന്നത് വഴി നമുക്ക് ഈ ഭക്ഷണ മാലിന്യത്തെയും കൃത്യമായി സംസ്കരിക്കാൻ കഴിയും. അവിടെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്, കമ്പോസ്റ്റിങ്ങുകൾക്ക് ഉപരിയായിട്ട് ബയോഗ്യാസ് പ്ലാന്റുകൾക്ക് പ്രത്യേകമായി ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോഴും എത്രമാത്രം ഭക്ഷണമാണോ നാം അവിടെ നിക്ഷേപിക്കുന്നത് അത്ര തന്നെ വെള്ളം ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഉള്ളിത്തോലുകൾ, എല്ലുകൾ തുടങ്ങി പൈനാപ്പിളിൻ്റെ വസ്തുക്കൾ, അങ്ങനെ മുള്ളുകൾ ഇവയൊക്കെ ഒഴിവാക്കുക. അങ്ങനെ നിക്ഷേപിക്കുകയും ആ ഒരു നിരന്തരമായ ഒരു കീപ്പിംഗ് ഇത് ഈ ശ്രദ്ധ കീപ്പ് ചെയ്യുകയും ചെയ്താൽ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നേക്കുമായി നിലനിൽക്കുകയും ആവശ്യാനുസരണം ചാണകം കൂടി ആഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഏറ്റവും ഫലവത്തായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യും. വേറൊരു രീതിയുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ബ്ലാക്ക് സോൾജർ ഫ്ലൈഡ് ലാർവകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു സംസ്കരണ രീതിയാണ്. അത് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് എങ്കിലും വീടുകളിൽ കോഴികൾ, മത്സ്യങ്ങൾ ഇവയൊക്കെ വളർത്തുന്നവർക്ക് കൃത്യമായി അതിൻ്റെ വഴികൾ ശ്രമിച്ചാൽ ആ ഒരു രീതിയിൽ നമുക്ക് കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിലൂടെ ബ്ലാക്ക് സോൾജർ ഫ്ലൈയുടെ ലാർവകളിലൂടെയും ഭക്ഷണ മാലിന്യം സംസ്കരിക്കാൻ കഴിയും. ഇനി വരുന്ന മറ്റൊരു രീതി ബയോമെഡിക്കൽ വേസ്റ്റുകളാണ്. നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളുടെയും അല്ലെങ്കിൽ മുതിർന്നവർക്കും ഉപയോഗിക്കുന്ന ഡയപ്പറുകൾ, അവരുടെ വിസർജ്യങ്ങൾ പുറത്തേക്ക് പോകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഡയപ്പറുകൾ, ഈ വസ്തുക്കൾ വലിയൊരു രീതിയിൽ പലപ്പോഴും പ്രശ്നമാകുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നാം പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഉപയോഗിച്ചുള്ള ഡയപ്പറുകൾ എവിടെയൊക്കെയാണ് നിക്ഷേപിച്ചിട്ടുണ്ടാവുക, ഏതൊക്കെ റോഡുകളിലേക്ക് വലിച്ചിട്ടുണ്ടാവും? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് അവയ്ക്കും ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല, പലപ്പോഴും ബുദ്ധിമുട്ടാണ്. മറ്റൊന്ന് സ്ത്രീകളുടെ പീരിയഡ് ടൈമിൽ ഉപയോഗിക്കുന്ന സാനിറ്ററി നാപ്കിനുകളാണ്. ഇവ എവിടെയാണ് നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ടാവുക? ഇതും പ്രകൃതിക്ക് ദോഷം തന്നെയാണ്. ഇവയിലൊക്കെയും അടങ്ങിയിട്ടുള്ള പ്ലാസ്റ്റിക്കുകളാണ്. നാം നമ്മുടെ മനുഷ്യൻ ഹ്യൂമൻ വേസ്റ്റ് ഇതിൻ്റെ അകത്ത് സംരക്ഷിക്കപ്പെടുകയും ഏതെങ്കിലും റോഡുകൾ വലിച്ചെറിയുന്നത് വഴി അവിടെ കിടന്ന് അതിൻ്റെ അകത്തുനിന്ന് ലീഷായിട്ടിറങ്ങുകയും ഒലിച്ചിറങ്ങുകയും ഏതെങ്കിലും ഒരു ജലാശയങ്ങളിലേക്ക് അതിൻ്റെ മോശവശങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ ഉള്ളിലുള്ള വിസർജ്യങ്ങൾ കലരുകയും ചെയ്യും. കോളിഫോം ബാക്ടീരിയകളൊക്കെ ഏറ്റവും കൂടുതൽ വളരാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നത് ഈ മനുഷ്യ വിസർജ്യങ്ങളാണെന്നുള്ള കാര്യം നാം ആരും അറിയാത്തതല്ലോ. അതുകൊണ്ട് തന്നെ നമുക്കൊക്കെയും ഈ മാലിന്യങ്ങൾ കൂടി കൈകാര്യം ചെയ്യുന്നതിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ശ്രദ്ധ കൊടുക്കാൻ കഴിയുക? ഒന്ന്, ഇവയുടെ ഉപയോഗം കുറക്കുക എന്നുള്ളത് തന്നെയാണ്. നാം മുൻകാലങ്ങളിൽ ഒക്കെയും ഈ ഡയപ്പറുകളെല്ലാം ഉപയോഗിച്ചിരുന്നത് ഒരല്പം നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ കുട്ടികൾക്കും മറ്റും ഉപയോഗിക്കുന്ന ഈ ഡയപ്പറുകളുടെ ഉപയോഗം കുറക്കാൻ കഴിയും. എങ്ങനെയാണ്? ഒന്ന്, വീടിൻ്റെ അകങ്ങളിൽ ഉള്ളപ്പോൾ ഒക്കെയും പരമാവധി കുട്ടികളെ ഡയപ്പറുകൾ ഉപയോഗിക്കാതിരിക്കുക. പുറത്ത് പോവുകയാണെങ്കിൽ ഇടയ്ക്കിടെ അവരെ കൊണ്ട് നാട് ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു വിസർജ്യാലയങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ബയോഡിഗ്രേഡബിൾ ഡയപ്പറുകളുണ്ട്, അവ ഉപയോഗിക്കാൻ ശ്രമിക്കുക. വിവാഹം കഴിഞ്ഞ സ്ത്രീകളിൽ ഈ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ആ ഒരു ആർത്തവകാലങ്ങളിൽ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വസ്തുക്കളാണ് മെൻസ്ട്രൽ കപ്പുകൾ. ഇവ ഉപയോഗിക്കുന്നത് വഴി പല രീതിയിലും സാനിറ്ററി നാപ്കിനുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ആരോഗ്യത്തിന് കൂടുതൽ അവരുടെ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ ഉദാത്തമായ വസ്തുക്കൾ കൂടിയാണ് ഈ കപ്പുകൾ. കാരണം ഒന്ന്, സാനിറ്ററി നാപ്കിൻ ഉപയോഗിക്കുന്ന വഴി ചർമ്മത്തിൻ്റെ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ധാരാളം പ്രശ്നങ്ങൾക്ക് അത് വഴിവെക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞ സ്ത്രീകളിൽ പരമാവധി ഇത്തരം മെൻസ്ട്രൽ കപ്പുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ വലിയൊരളവുറ ഈ വേസ്റ്റേജ് നമുക്ക് കുറക്കാൻ കഴിയും. പിന്നെ വരുന്നത് വീടുകളിൽ ഉപയോഗിക്കുന്ന സിറിഞ്ചുകൾ, പഞ്ഞുകൾ ഇവയൊക്കെയാണ്. ഒരിക്കലും
ചുറ്റുമുള്ള വഴികളിലേക്ക് റോഡുകളിലേക്ക് ഒന്നും തന്നെ ഇവ വലിച്ചെറിയാതിരിക്കുക. ചുറ്റുമുള്ള വഴികളിലേക്ക് ഇവ വലിച്ചെറിയുന്നത് വഴി മറ്റാർക്കൊക്കെ നാം രോഗം പടർത്തുകയാണ്. ഒന്നാമത് ഈ കോവിഡ് കാലത്ത് കുറച്ചുകൂടി നാം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ഈ ഒരു കാര്യത്തിലൊക്കെ ഇവയെങ്ങനെ സംസ്കരിക്കാൻ കഴിയുക? ഇവ സംസ്കരിക്കേണ്ടത് വൃത്തിയാക്കി പ്രത്യേക ഏതെങ്കിലും ക്യാബിൻ ചെറിയൊരു പ്ലാസ്റ്റിക് നല്ല കട്ടിയൊരു പ്ലാസ്റ്റിക്കിൻ്റെയോ ലോഹത്തിൻ്റെയോ ക്യാബിനുകളിലാക്കി പാത്രങ്ങളിലാക്കി നമ്മുടെ പറമ്പിൽ തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രത്യേകമായി കുഴിച്ചിടുക എന്നുള്ളതാണ് ചെയ്യാവുന്ന ഒരു പോംവഴി. കുറേ നാളത്തെ വെച്ച് എടുത്തു വെച്ച് പ്രത്യേകമായി നമുക്ക് നമ്മുടെ പറമ്പിൽ തന്നെ കൃത്യമായി സൂക്ഷിക്കാം. മറ്റൊന്ന്, ഏതെങ്കിലും രീതിയിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനുമായി ബന്ധപ്പെടുകയാണെങ്കിൽ അവർക്കും അത് നൽകാവുന്നതാണ്. ഇനി ഡയപ്പറുകൾ, ഓൾറെഡി നമ്മൾ ഉപയോഗപ്പെടുത്തിയ ഡയപ്പറുകൾ നമുക്ക് എങ്ങനെ സംസ്കരിക്കാൻ പറ്റും എന്നതാണ്. നമ്മുടെ വീടുകളിൽ ഏതെങ്കിലും വീടിൻ്റെ ഉയർന്ന ഭാഗങ്ങളിൽ ഇവ പ്രത്യേകമായി അതിന് ആദ്യമായി ചെയ്യേണ്ടത് അതിലുള്ള മാലിന്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. കുട്ടികളുടെ ഡയപ്പറാണെങ്കിൽ അതിലുള്ള മാലിന്യങ്ങൾ പരമാവധി നാം നമ്മുടെ ക്ലോസറ്റുകളിലും മറ്റും നിക്ഷേപിക്കുക, ഒഴിവാക്കുക. എന്നിട്ട് ഇവ നമ്മുടെ വീട്ടിലെ ഉയർന്ന ഭാഗങ്ങൾ കൊണ്ടുപോയി മണ്ണെണ്ണയോ മറ്റെന്തെങ്കിലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് പരമാവധി കത്തിച്ച് കളയുക. പരമാവധി നാം അടുത്ത് നിൽക്കാതിരിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഇത് ഏറ്റവും നല്ല മാതൃക എന്നുള്ളതല്ല, പക്ഷേ ഇന്ന് ലഭ്യമായത് വെച്ച് നല്ലൊരു മാതൃക അത് തന്നെയാണ്. പ്രധാനമായിട്ടും വീടുകളിലെ വേസ്റ്റുകൾ ഇത്ര അധികമാണ്. ഒന്നാണ്, ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഡ്രൈ വേസ്റ്റുകൾ, ഖരമാലിന്യങ്ങൾ. അവ ചെയ്യേണ്ടത് ഒന്ന്, ഏറ്റവും പ്രധാനമായിട്ടും വേസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. രണ്ട്, ഈ കുറച്ച് വേസ്റ്റ് ലഭ്യമായിട്ടുള്ള വേസ്റ്റുകളും വീണ്ടും യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ടാകും പല വസ്തുക്കളെയും, അവ ഉപയോഗപ്പെടുത്തുക. മറ്റൊന്ന്, ഇത് അപ്സൈക്ലിംഗ് ചെയ്യുക. പലയിടങ്ങളിലും ആർട്ട് വർക്കുകൾക്കും മറ്റും വേണ്ടിയിട്ട് കുട്ടികളെന്ത് ചെയ്യുന്നുണ്ട്, ഇവ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുറച്ചുകൂടി ഇതിന് മൂല്യം നൽകുന്ന മൂല്യവർദ്ധിത വസ്തുക്കളായിട്ട് മാറ്റുന്നുണ്ട്. അതുവഴിയും വേസ്റ്റേജിന് വലിയൊരു കുറവ് വരുത്താൻ നമുക്ക് കഴിയും. പിന്നെ അടുത്ത വഴി എന്ന് വെച്ചാൽ കൃത്യമായ രീതിയിൽ തരംതിരിച്ച് ഓരോ മാലിന്യങ്ങളും, പ്ലാസ്റ്റിക്കുകൾ, പേപ്പറുകൾ, മറ്റ് മെറ്റലുകൾ, ഗ്ലാസുകൾ, ഇവയൊക്കെയും തരംതിരിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് വാല്യബിൾസ് ഉണ്ടെങ്കിൽ അതിനെല്ലാത്തിനും വില കിട്ടും. ഇനി വാല്യബിൾസ് അല്ലെങ്കിൽ വിൽക്കാൻ കഴിയുന്നവയല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തുകളിലും മറ്റുമുള്ള ഹരിതകർമ്മസേനക്ക് കൈമാറുകയോ അല്ലെങ്കിൽ നാട്ടിലെ ലഭ്യമായിട്ടുള്ള ഏതെങ്കിലും മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ കമ്പനികൾക്ക് നൽകുകയോ ചെയ്യാം. ഇവയാണ് നമുക്ക് ഖരമാലിന്യം ചെയ്യാവുന്ന വഴി. ഇനി മറ്റൊന്ന്, നമ്മുടെ വീടുകളിലേക്ക് എല്ലാവരും കയ്യിൽ കരുതേണ്ട ഒന്നാണ് ഒരു ക്യാരി ബാഗ്. തുണികൾ കൊണ്ട് നമുക്ക് നിർമ്മിക്കാവുന്നതാണ് ക്യാരി ബാഗുകൾ. ഈ തുണി ബാഗ് നിർമ്മിക്കുന്നത് വഴി ധാരാളം വേസ്റ്റുകൾ നമുക്ക് ഓരോ ദിവസവും കുറയ്ക്കാൻ കഴിയും. ഞങ്ങൾ കണക്കെടുത്തപ്പോൾ ഓരോ വീടുകളിലും ശരാശരി ഒരു ദിവസം 3 കവറെങ്കിലും പല രീതിയിലും വന്നു ചേരുന്നുണ്ട്. ഒരു മാസം അത് 90 കവറായി. ഒരു വർഷമാകുമ്പോൾ അത് 900-1000 കവറുകളായി. നമ്മുടെ നാട്ടിൽ എത്രയോ ആളുകൾ, എത്ര കുടുംബങ്ങളുണ്ട്. ഈ ഓരോ കുടുംബങ്ങളും ഇത്രയധികം കവറുകൾ നമ്മുടെ നാടുകളിലെ ഓരോ വേസ്റ്റ് ഡംപിങ് യാർഡുകളിലേക്കും അല്ലെങ്കിൽ റോഡിന് ഇരുവശങ്ങളിലേക്കും വലിച്ചെറിയുന്നത് വഴി എത്രമാത്രം പ്രശ്നങ്ങളുണ്ടാകുന്നത്. പ്ലാസ്റ്റിക് കത്തിക്കുന്നത് വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കേട്ടാൽ നാം ഒരിക്കലും പ്ലാസ്റ്റിക് നാം ഉൽപ്പാദിപ്പിക്കരുത് എന്ന് നശിച്ചു പോകും. പക്ഷേ പ്ലാസ്റ്റിക് നമ്മുടെ നിത്യജീവിതത്തിലെ ഏറ്റവും അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുകയാണ്. ആകുള്ള പോകും വഴി പരമാവധി കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരു മുസ്ലിം എന്ന രീതിയിൽ നമുക്കതിൽ ധാരാളം അത് കർത്തവ്യം ചെയ്യേണ്ടതുണ്ട്, കടപ്പാടുകളുണ്ട്. വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ കേരളത്തിൽ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് 3000 മാലിന്യങ്ങളാണ്. ഈ മാലിന്യങ്ങളിൽ ശരിക്കും 20-30% മാത്രമാണ് ഒരു പേരിനെങ്കിലും സംസ്കരിക്കപ്പെടുന്നത്. ബാക്കിയൊക്കെയും നമ്മുടെ റോഡിന് ഇരുവശങ്ങളിലും നമ്മുടെ പാതയോരങ്ങളിലും നമ്മുടെ വീടിൻ്റെയൊക്കെ വശങ്ങളിൽ പലയിടത്തും ചിതറിക്കിടക്കുകയാണ്. മറ്റൊന്ന്, ഈ കിടക്കുന്ന മാലിന്യം വെച്ചാൽ പോകുന്നത് പലപ്പോഴും ഏതെങ്കിലും ഒരു വേസ്റ്റ് ഡംപിങ് യാർഡുകളിലേക്കാണ്. പൊതുവെ മാലിന്യം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഈ തരം വേസ്റ്റ് ഡംപിങ് യാർഡുകളല്ലേ. അതെ, അവിടെ ജോലിയെടുക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെ ജോലി കാര്യങ്ങൾ ഉപരിയായിട്ട് അവരുടെ ആരോഗ്യസ്ഥിതി ഇതൊക്കെയും പ്രശ്നങ്ങൾ തന്നെയാണ്. നമ്മുടെ ഡൽഹിയിൽ ഒരു വലിയ വേസ്റ്റ് ഡംപിങ് യാർഡുണ്ട്, ഗാസിയാബാദ്.
13 നിലയോളം പൊക്കമുള്ള ഒരു വേസ്റ്റ് ഡംപിംഗ് യാർഡാണ് ഈ ഈ ഡംപിംഗ് യാർഡ്. നമ്മുടെ നാട്ടിലുമുണ്ട്, ബ്രഹ്മപുരത്ത് ഒരു വലിയ വേസ്റ്റ് ഡംപിംഗ് യാർഡുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ പലയിടങ്ങളിലും നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് കൃത്യമായ സംവിധാനങ്ങളില്ലാത്ത ഇത്തരത്തിലുള്ള കുറേ മാലിന്യ കൂമ്പാരങ്ങളാണ്. ഇത് സൃഷ്ടിക്കുന്നത് ചുറ്റുപാടൊക്കെയും രോഗങ്ങളുടെ വലിയൊരു കലവറ തന്നെയാണ്. നമ്മുടെ വാട്ടർ സോഴ്സുകൾ അല്ലെങ്കിൽ നമ്മുടെ ജലസ്രോതസ്സുകൾ, നമ്മുടെ മണ്ണ്, ചുറ്റുമുള്ള വായു, ഇതൊക്കെയും വല്ലാതെ മലിനീകരിക്കപ്പെടുന്നുണ്ട് ഇതുകൊണ്ടൊക്കെയും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോരുത്തരും വീടുകളിൽ നിന്ന് തന്നെയുള്ള ഈ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നവയാണ്. നാടുകളിലൊക്കെയും വലിയൊരു രീതിയിൽ വേസ്റ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്ന മറ്റു വസ്തുവാണ് ഇവൻ്റുകൾ. നമ്മുടെയൊക്കെയും സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട്, ആനന്ദങ്ങൾക്ക് വേണ്ടിയിട്ട് നാം നടത്തുന്ന ഓരോ ഇവൻ്റുകളും ഓരോ പ്രോഗ്രാമുകളും ഓരോ ഫെസ്റ്റിവലുകളും ഉത്സവങ്ങളും എത്രമാത്രം മാലിന്യങ്ങളാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഈ ഓരോ പ്രവർത്തനങ്ങളും മറ്റു പലരുടെയും ദുഃഖങ്ങൾക്ക് കാരണമാകുന്നില്ലേ? ഇവ കത്തിക്കുന്നതിലൂടെ ഈ ആരോഗ്യം നമ്മുടെ ചുറ്റുമുള്ള വായുവിലേക്ക് ഈ മാലിന്യം കലരുന്നതിലൂടെ ഈ വേസ്റ്റുകൾ നമ്മുടെ ചുറ്റുമുള്ള പുഴകളിലേക്ക് ഒഴുകുന്നതിലൂടെ ഇവ ആഹാരമാക്കുന്ന, ഇവ ശ്വസിക്കുന്ന കുറേ ആളുകൾക്ക് പ്രശ്നം സൃഷ്ടിക്കുന്നില്ലേ? അവരുടെ പലരുടെയും രോഗത്തിന് ഉത്തരവാദി നാമൊക്കെയുമല്ലേ? അതുകൊണ്ട് തന്നെ ഈ മാലിന്യ സംസ്കരണ മേഖലയിൽ നമുക്ക് കാഴ്ചവെക്കേണ്ടത് ധാരാളം ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്. കൃത്യമായി നാം ഓരോ മാലിന്യത്തെയും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ഇവൻ്റുകളിലെ പ്രോഗ്രാമുകളിലെ വേസ്റ്റുകൾ നമുക്ക് എങ്ങനെ സംസ്കരിക്കാൻ പറ്റും എന്ന് നോക്കാം. പ്ലാസ്റ്റിക്കുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന ഒന്നതാണ് നമ്മുടെ ഇവൻ്റുകൾ. ഇവയൊക്കെ ലാസ്റ്റ് കത്തിക്കപ്പെടുന്നുണ്ട്. ഒന്ന് സൂക്ഷിക്കേണ്ടത് ഈ പ്ലാസ്റ്റിക്കുകൾ ഏറ്റവും അധികം കുറക്കുക എന്നുള്ളതാണ്. നമ്മുടെ നാടുകളിൽ ലഭ്യമായിട്ടുള്ള വാഴയിലുണ്ടല്ലോ, അവ ഉപയോഗിച്ചുകൂടെ? ലഭ്യമായിട്ടുള്ള സെറാമിക് പ്ലേറ്റുകൾ നമുക്ക് പലയിടത്തും വാടകയ്ക്ക് ലഭിക്കാനുണ്ട്, അവ ഉപയോഗിച്ചുകൂടെ? സ്റ്റീൽ പ്ലേറ്റുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഗ്ലാസ്സുകൾ, സ്റ്റീൽ ഗ്ലാസ്സുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഉപയോഗശേഷം ചൂടുകൂടത്തിലോ മറ്റോ ഇട്ട് വെച്ചാൽ വീലെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാവുന്നവയാണ്. ഇതിലൂടെ ചെയ്യാമെന്ന് വെച്ചാൽ ധാരാളം വേസ്റ്റും കുറക്കാൻ കഴിയുന്നു. മാത്രമല്ല, പലർക്കും ഈ വേസ്റ്റ് കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ നമുക്ക് കഴിയും. മറ്റൊന്ന്, നമുക്ക് വിവാഹങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഭക്ഷണം കുറക്കുക എന്നുള്ളതാണ്. മെനു കുറക്കുക എന്നുള്ളത് ഒരു വലിയ സംഭവം തന്നെയാണ്. ഓരോ മെനുകൾ കൂടുതലുള്ള ഓരോ വിവാഹങ്ങളിലും ഓരോ ഇവൻ്റുകളിലും എത്രമാത്രം മാലിന്യങ്ങളാണ് ബാക്കി വരുന്നത്. ഇനി ഇവൻ്റുകൾ ഉപയോഗിക്കുന്ന ലെറ്റർ പോലും, ക്ഷണിക്കുന്ന കത്തുകൾ പോലും ചുരുക്കുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ഘടകം തന്നെയാണ്. അങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തങ്ങളുടെ മാർഗങ്ങളിലൂടെ നമ്മുടെ ആവശ്യങ്ങൾ കുറക്കുക, നമ്മുടെ അനാവശ്യമായ ചിലവുകൾ കുറക്കുക, അതിലൂടെ റിസോഴ്സുകളെ, മൂല്യവത്തായ വസ്തുക്കളുടെ ഉപയോഗം കുറക്കുക, അങ്ങനെ നമ്മുടെ വേസ്റ്റേജ് കുറക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല പോംവഴി. കവറുകളുടെ മാലിന്യം, കവറുകൾ കൂടുതലായി ഉപയോഗിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, ഇവ കുറക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്നുള്ളത് നാം വീടുകളിൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തുണി ബാഗുകൾ ഉണ്ടാക്കാവുന്നതാണ്. നാം ഉപയോഗിക്കുന്ന ധാരാളം നമ്മുടെ വീടുകളിലെ അലമാരകളിലൊക്കെയും ധാരാളം പഴയ തുണികളുണ്ടാകാം. ഇവ എടുക്കുക, കുട്ടികളെ കൊണ്ടോ നമ്മൾ തന്നെയോ ഒന്ന് തയ്ക്കുക, തുന്നുക, പുതിയ കുറേ തുണി ബാഗുകൾ സൃഷ്ടിക്കുക. ഓരോ ദിനവും കടകളിലേക്ക് പോകുമ്പോൾ ഇവയും കൊണ്ടുപോവുക. ഇനി നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം നാം കടയിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്, മിനറൽ വാട്ടർ വാങ്ങിക്കലുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കുപ്പി, സ്റ്റീലിൻ്റെ കുപ്പി വാങ്ങിക്കാൻ കിട്ടും, ഒന്ന് ഉപയോഗിച്ചുകൂടെ? ഓരോ ദിവസം പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെയൊക്കെ വണ്ടികളിൽ അല്ലെങ്കിൽ വാഹനങ്ങളിൽ എന്തെങ്കിലും നമ്മുടെ ബാഗുകളിൽ ഈ പ്ലാസ്റ്റിക് കുപ്പികൾ അല്ലെങ്കിൽ അലുമിനിയം കുപ്പികൾ അല്ലെങ്കിൽ സ്റ്റീൽ കുപ്പികൾ ഉപയോഗിക്കുക. നാം അതിൽ വെള്ളം കൊണ്ടുപോകുക, അതുവഴി വലിയൊരു രീതിയിൽ വേസ്റ്റേജ് കുറക്കാൻ കഴിയും. നമ്മുടെ ചുറ്റും നോക്കിയാൽ കാണാവുന്ന ഒന്ന് ഇത്തരത്തിലുള്ള പെറ്റ് ബോട്ടിലുകളാണ്. എത്രമാത്രം പെറ്റ് ബോട്ടിലുകളാണ് ഓരോ ദിവസവും വഴിയിൽ കുടുങ്ങിയിട്ടുള്ളത്. ഈ പെറ്റ് ബോട്ടിൽ റോഡിൽ കിടക്കുന്നത് വഴി ഇതിലൂടെ വാഹനം കയറി ഇറങ്ങി പലയിടത്തും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാം ഒരിക്കലും ഇത്തരമൊരു ആക്സിഡൻ്റ് ഉണ്ടാകുവാനോ അല്ലെങ്കിൽ ധാരാളം വേസ്റ്റുകൾ കുറക്കുവാനോ ഉള്ള വഴികൾ നാം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം പുലർത്തിയില്ലെങ്കിൽ നാളുകളിൽ നമുക്കിതിൻ്റെ അനന്തരഫലങ്ങൾ നാം
അനുഭവിക്കേണ്ടി വരും. ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കൂ, നമുക്ക് നമ്മുടെ പിതാമഹന്മാർ, നമ്മുടെ പിതാക്കൾ നമുക്ക് നൽകിയ ഭൂമി എത്ര മനോഹരമായിരുന്നു, എത്ര സുന്ദരമായിരുന്നു. നാം അഭിമാനപൂർവ്വം അത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം കൊടുക്കുന്ന ഭൂമിയുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. നാളുകളിൽ നമ്മുടെ പിതാക്കന്മാരെക്കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് മുമ്പ് കടന്നു പോയൊരു തലമുറയെക്കുറിച്ച് നാം അഭിമാനത്തോടെ ഓർക്കുമ്പോൾ നമ്മളെക്കുറിച്ച് എങ്ങനെയായിരിക്കും നമ്മുടെ തലമുറ ഓർക്കുക? ഇത്രമാത്രം ഭവിഷ്യത്തുകൾ നിറഞ്ഞ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഭൂമിയാണോ നിങ്ങൾക്ക് ഞങ്ങൾക്ക് നിങ്ങൾ നൽകിയതെന്ന് ചോദിക്കുമ്പോൾ അതിനെന്തുത്തരമാണ് നമുക്ക് നൽകേണ്ടി വരിക, എന്തുത്തരമാണ് നമുക്ക് നൽകാൻ കഴിയുക എന്നതുകൊണ്ട് നാം ആലോചിക്കേണ്ടതുണ്ട്. സോ മാലിന്യ സംസ്കരണ മേഖലയിൽ നാം കീപ്പ് ചെയ്യേണ്ട, നാം സൂക്ഷിക്കേണ്ട ധാരാളം ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ കുറക്കുക, അങ്ങനെ തുടങ്ങി ധാരാളം കാര്യങ്ങൾ. ഇവയൊക്കെയും ഈ ഉത്തരവാദിത്തങ്ങളൊക്കെയും നമ്മുടെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക, അവ നിരന്തരം നാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയെടുക്കുക. അതിലൂടെ നല്ലൊരു തലമുറയെ സൃഷ്ടിക്കുക, നല്ല നാളെ നമുക്ക് അതിലൂടെ പടുത്തുയർത്താൻ കഴിയും. അപ്പോൾ നാളെ നമ്മുടെ മക്കളുടെ മുമ്പിൽ നമുക്ക് അഭിമാനത്തോടു കൂടി സംസാരിക്കാൻ കഴിയും. കാരണം നിങ്ങൾക്ക് നൽകിയ ഭൂമി ഞങ്ങളേറ്റവും ഞങ്ങളുടെ ശ്രമഫലമായി തന്നെ ഏറ്റവും മനോഹരമായി സംരക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ നമുക്കൊരു ചാരിതാർത്ഥ്യം ഉണ്ടാകും. ഇൻഷാ അല്ലാഹ്.